ഇന്ത്യൻ വ്യോമയാന മേഖല ലോകത്തിലെ മൂന്നാമത്തെ വലിയ വ്യോമയാന വിപണിയെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 200 മുതൽ 220 വരെ വിമാനത്താവളങ്ങളും ഹെലിപോർട്ടുകളും വാട്ടർ എയർഡ്രോമുകളും നിലവിൽ വരും. ഹെലിപോർട്ടുകൾ വാട്ടർ എയറോഡ്രോമുകൾ എന്നിവയുടെ എണ്ണം സ്വാതന്ത്ര്യലബ്ധിയുടെ 68 വർഷങ്ങൾക്ക് ശേഷം 74 മാത്രമായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഇത് 148ൽ എത്തി. ആഭ്യന്തര വ്യോമഗതാഗതം കഴിഞ്ഞ 9 വർഷത്തിനിടെ 130% വളർച്ച രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര വിമാനയാത്രക്കാരുടെ എണ്ണവും 50% വർദ്ധിച്ച് 7 കോടിയിലെത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. कई एयरलाइंस की बड़े ऑर्डर, विश्व में एक नया इतिहास रचने वाला एयर इंडिया 470 प्लेन्स का ऑर्डर, $70 बिलियन का मात्र शुरुआत है. और पिछले अनुमान लगा रहे हैं अनेक एजेंसी के अगले 4-5 वर्षों में 1200 से 1400 अतिरिक्त प्लेन्स की ऑर्डर भारतीय कंपनियों के द्वारा रखी जाएंगी. उड़े देश की आम नागरिक योजना जो प्रधानमंत्री जी की बहुत ही एक महत्वपूर्ण योजना है और एक महत्वाकांक्षी योजना है जिसके आधार पर आम जन को ये सुविधा उपलब्ध हुई है वायबिलिटी गैप फंडिंग योजना के तहत. इस योजना के तहत आज 74 एयरपोर्ट बने हैं हेलीपोर्ट और वाटरड्रोम मिलाकर. इस योजना के तहत करीब 1,16,00,000 यात्रियों ने नागर विमानन से सफर किया है जो शायद अपने जिंदगी में कभी अनुमान नहीं लगा सकते थे कि वो फ्लाइट से सफर कर पाएंगे. കഴിഞ്ഞ 9 വർഷത്തിനിടെ ഗ്രീൻഫീൽഡ് എയർപോർട്ടുകളുടെ എണ്ണം 3-ൽ നിന്ന് 14 ആയി വർദ്ധിച്ചതായി കേന്ദ്ര സിവിൽ മന്ത്രി കൂട്ടിച്ചേർത്തു.